മന്ത്രി വി എൻ വാസവൻ മാധ്യമങ്ങളോട് തത്സമയ സംരക്ഷണത്തിലേക്ക്. കരുവണ്ണൂരിലെ സംഭവം അതുപോലെ ഈ സംസ്ഥാനത്തിന്റെ മൂന്നോ നാലോ ജില്ലകളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളും വേറെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 15,000-ൽ പരം സഹകരണ സംഘങ്ങൾ ഉള്ളപ്പോൾ അതിൽ രണ്ടോ മൂന്നോ സഹകരണ സംഘത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ അത് സാമാന്യവൽക്കരിക്കപ്പെടുന്ന രൂപത്തിലേക്ക് പോയിക്കൂടാ എന്നുള്ളത് കൊണ്ടാണ് മാത്രമായി സൂചിപ്പിക്കുന്നത്. ചെറുതാന്ന് പറഞ്ഞിട്ടില്ലോ, ചെറുതാണെങ്കിൽ ഞങ്ങൾ ഇത്തരം നടപടി സ്വീകരിക്കുമോ? ചെറുത് വലുതായിരുന്നുകൊണ്ടാണ് അതിനകത്ത് ഞാൻ സൂചിപ്പിച്ചത്. ആ സംഘം മുഴുവൻ പിരിച്ചുവിട്ട് മുഴുവൻ പേരുടെയും പേരിൽ ക്രിമിനൽ കേസെടുത്ത് ഒപ്പം അവരിൽ നിന്ന് പണം ഈടാക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. ചെറുതാണ് എങ്ങനെ വരുമോ? അപ്പൊ നല്ല രൂപത്തിലുള്ള പ്രവൃത്തിയാണ് ആ കാര്യത്തിൽ. ഗവൺമെന്റ് ഒരു വിട്ടുവീഴ്ചയില്ല അതിനകത്ത്. ആ ഉത്തരവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംഭവം പറയാം. അതായത് പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ലോണികൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ആ മൊറട്ടോറിയം പ്രഖ്യാപിച്ച് പിന്നെ തിരിച്ചടവിന് പല ആളുകളും താളം തല്ലി, പലർക്കും ശേഷിയില്ലാതെ വന്നു. വൺ ടൈം സെറ്റിൽമെന്റ് ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഈ കാലയളവിൽ സ്വാഭാവികമായി കൊടുത്ത വായ്പയ്ക്ക് റിസർവ് കിട്ടേണ്ടി വരും. അപ്പോൾ അത് ലാഭത്തിൽ നിന്ന് റിസർവ് കിട്ടുമ്പോൾ ചില സംഘങ്ങൾ നഷ്ടത്തിൽ പോകും. യഥാർത്ഥത്തിൽ നഷ്ടമല്ല, ഇതിനുവേണ്ടി പ്രത്യേകിച്ച് റിസർവ് കിട്ടുന്നതിന്റെ ഭാഗമാണ്, കരുതൽ വെക്കുന്നതിന്റെ ഭാഗമാണ് ആ നഷ്ടം വരുന്നത്. അല്ല, അത് ആ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് കൃത്യമായിട്ട് ആ സംഘങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവർ നഷ്ടമല്ല എന്നുള്ളത് കൊണ്ടാണ് ആ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഇപ്പോ വിശ്വാസം വീണ്ടെടുക്കുന്നത് ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ. ഞാൻ അത് ആദ്യം സൂചിപ്പിച്ചു, 38.75 കൊടുത്തു, 104 കോടി രൂപയുടെ ക്രമക്കേടുള്ളത്. ബാക്കിയുടെ കൊടുക്കാൻ ആവശ്യമായ നടപടികൾ ഇതിനോടകം തന്നെ കേരള ബാങ്ക് മുഖാന്തരവും റിസ്ക് ഫണ്ട് മുഖാന്തരവും ഇപ്പൊ ഞങ്ങൾ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഇത്ര ദിവസിക്കാവുന്ന നമ്മളത് ഒരു പാക്കേജാണ്. സഹകാരികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ പറഞ്ഞ് അവർ ചില ആളുകൾ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കിപ്പോൾ ഉടൻ മുഴുവൻ പൈസ വേണ്ട, പലിശ കിട്ടിയാൽ മതി ചില ആളുകൾ. ശരി, അവർക്കപ്പോൾ തന്നെ പലിശ കൊടുക്കുക. അവരുടെ ഇംഗിതം അനുസരിച്ച് ആ കാര്യങ്ങൾ ഒരു പാക്കേജിലൂടെ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞു ഈ വാർത്തകൾ ഇങ്ങനെ കൊടുത്തുപോലെ. അതെ, കുറികളിൽ തട്ടിപ്പുണ്ടായത് അത് സ്വകാര്യ വ്യക്തികൾ നടത്തുന്നത്, അതിന് സഹകരണ മേഖല ഉത്തരവാദിയല്ല. ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ഓരോ ദിവസവും അടിസ്ഥാനരഹിതമായി കൊടുക്കുമ്പോഴാണ് ആളുകൾക്ക് ആശങ്ക ഉണ്ടാകുന്നത്. ഈ ആശങ്കയൊക്കെ ഉണ്ടെങ്കിലും ഈ രംഗത്ത് നിങ്ങളിപ്പോൾ കണ്ടോ, ഇവിടെ നടക്കുന്ന ചടങ്ങെന്ന് പറയുന്നത് 8,17,00,000 രൂപ വായ്പയെടുത്തവർക്ക് 2,00,000 രൂപ വെച്ച് അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടി എപ്പോഴും നടക്കുന്നത്. ഇത് വേറെ ഏത് മേഖലയുള്ളൂ? ഏത് മരിച്ചവർക്ക് ചികിത്സാ സഹായം വേറെ ഏത് ബാങ്ക്? നാഷണലൈസ് ബാങ്ക് ഉണ്ടോ? കൊമേഴ്സ്യൽ ബാങ്ക് ഉണ്ടോ? എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇതെല്ലാം സഹകരണ മേഖലയിലുള്ളതാണ്. ഇത് കൂടാതെ മെമ്പേഴ്സ് റിലീഫ് ഫണ്ട് ഉണ്ട്. ഒരു സഹകാരിക്ക് വലിയ ഗുരുതരമായ രോഗം ബാധിച്ചാൽ 500,000 രൂപ വരെ കൊടുക്കുന്ന സംവിധാനം ഈ മേഖലയില്ല, വേറെ എവിടെയാണ് ഉള്ളത്? ഇല്ല, അവരുടെ അവരും എടുക്കുന്നതിന്റെ ഭാഗം മാത്രമല്ല, മറ്റുള്ള രൂപത്തിൽ കോമൺ ഗുഡ് ഫണ്ട് എന്ന് റൈസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് വിഹിതങ്ങൾ 3,00,000 ആക്കി ഉയർത്തി കഴിഞ്ഞു, തീരുമാനമെടുത്തു. അതെ, സംശയമൊന്നും വേണ്ട. കരുവണ്ണൂർ ചാരി യഥാർത്ഥത്തിൽ ഇതൊരു സാമാന്യവൽക്കരിക്കാൻ വേണ്ടി ബോധപൂർവ്വം ആസൂത്രിതമായ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അത് സഹകാരികൾക്ക് ബോധ്യപ്പെടും, സഹകാരികൾക്ക് നല്ല വിശ്വാസമുള്ളവരാണ് ഈ മേഖലയെ സംബന്ധിച്ചോളം. അതുകൊണ്ട് ആ മേഖലയിൽ ഇപ്പോൾ 2,50,000 കോടി രൂപയുടെ നിക്ഷേപമുള്ള മേഖലയാണ്. ഈ പ്രാവശ്യം നിക്ഷേപ സമാഹരണത്തിലും ഞാൻ ആദ്യം സൂചിപ്പിച്ചു, 6,000 കോടി ഇട്ടത് ഞങ്ങൾ 9,960,460 കോടി രൂപ എത്തി. അപ്പോൾ അതിൻ്റെ സ്വീകാര്യതയും വിശ്വാസ്യതയും ജനകീയ അടിത്തറ എത്രയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. യെസ്. സഹകരണ വങ്കി മന്ത്രി വി എൻ വാസവനാണ് മാധ്യമങ്ങളെ കണ്ടത്. നിക്ഷേപകർക്ക് ഒരു രൂപ പോലും നഷ്ടമാകില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും നിക്ഷേപരെ സംബന്ധിച്ച് അതൊരു ആശ്വാസ വാർത്ത തന്നെയാണ്. ഈ ഒരു കരുവന്നൂർ ബാങ്കിൻ്റെ പേരിൽ കേരളത്തിലെ സഹകരണ മേഖലയാകെ നശിപ്പിക്കാൻ നടക്കുന്ന നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്നും സഹകരണ മേഖല അങ്ങനെ നശിച്ചു പോലില്ലെന്നും ശക്തമായ നടപടികളിലൂടെ തന്നെ ഇത്തരം തെറ്റുകൾ തിരുത്തുമെന്നുമാണ് പ്രധാനമായും മന്ത്രി പറഞ്ഞത്.